അപ്പോൾ എന്ത് അടിപൊളിയായിട്ടാണ് നമ്മൾ ചെറിയൊരു ഗ്രോ ബാഗിൽ നട്ടതാ കേട്ടോ വലിയ വലിയ ഫാഷൻ ഫ്രൂട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം വളരെയധികം മധുരവും ടേസ്റ്റുമാണ് ഞാൻ ഈ ഗ്രോ ബാഗിൽ ടെറസ്സിൽ വളർത്തിയത് കൊണ്ടാണോ ഈ ഒരു മാറ്റം എന്ന് എനിക്കറിയില്ല ഇപ്പം ഞാനത് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിച്ചൻ്റെ അടുത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കും ഇതേപോലെ ടെറസിലോ അല്ലെങ്കിൽ രണ്ട് സെൻറ്റോ ഒരു സെൻ്റൊക്കെ ഉള്ളവർക്ക് ചെറിയൊരു പോട്ട് വെക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കും വളർത്താൻ പറ്റും കേട്ടോ വളരെയധികം ഞാൻ ഇതിൻ്റെ ഒരു മണ്ണെങ്ങനെ അടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വായിൽ വെള്ളം ഓറും അത്രയും അടിപൊളി ുള്ളിയും അതേപോലെ തന്നെ ജ്യൂസിയാണ് കേട്ടോ അത് നല്ല രീതിയിൽ പഴുത്തിട്ട് നമുക്ക് സാധാരണ നമ്മളെ ഒരു എന്താ പറയുക ഗ്രോ ബേഗിൽ അല്ലാതെ നടുന്നതിൽ കണ്ടോ ഒരുപാട് വെള്ളം തിന്നിങ്ങനെ തേന് പോലത്തെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഗ്രോ ബാഗിൽ നട്ടു വളർത്താം ഇനിയിപ്പോൾ അതല്ലാണ്ട് നട്ടു വളർത്താം അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ വിത്ത് പാവി മുളപ്പിക്കുന്നത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നന്നായിട്ട് ഈ ഒരു ഇതിൽ കായ് പിടിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് വന്നിരുന്നു ആൺപൂവും പെൺപൂവിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺപൂവിനെ കാളിക്കും ആ ഹൈറ്റ് നീട്ടത്തിലായിരിക്കും അതിൻ്റെ തണ്ട് വന്നിട്ടാണ് പൂക്കൾ ഉണ്ടാവുക ഇത് ആ പെൺപൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കായ് വരുന്ന മത്തൻ ഉണ്ടാവുന്ന ഇതാണ് അപ്പോൾ അതിലു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ സംശയമുണ്ട് അതുകൊണ്ട് കണ്ടോ ഇതാണ് പെൺപൂവല്ല ഇത് ആൺപൂവാണ് ഇതിൻ്റെ തണ്ട് കണ്ടോ നീണ്ടു നിൽക്കും പക്ഷേ പെൺപൂക്കൾ ഈ ഒരു വള്ളിയോട് ചേർന്നായിരിക്കും ഉണ്ടാവുക ആ ഒരു കായയായിട്ട് വരുന്നതുകൊണ്ട് അപ്പോൾ അത് മനസ്സിലായെന്ന് തോന്നുന്നു ആ ഒരു പ്രശ്നം എല്ലാവർക്കും മാറി കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ നമുക്ക് രുചിയുടെ വൈവിധ്യങ്ങൾ തേടിയുള്ള നമ്മളെ യാത്രയിൽ പുതിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെയധികം പഴയ കാലത്തേക്ക് ഒരു മുപ്പത് വർഷം ബാക്കിലേക്കൊക്കെ നമുക്ക് നല്ല വയൽ പിടിച്ചിട്ട് അടിപൊളിയായിട്ട് ചിക്കനുമായിട്ടൊരു മിക്സഡ് ആയിട്ട് നമ്മൾ ചെയ്തൊരു വിഭവമാണ് നല്ല നല്ല അടിപൊളി രുചിയുടെ വൈവിധ്യം തേടിയുള്ള ഈ യാത്രയിൽ നിങ്ങളും കൂട്ടുകാരാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോയുടെ ലിങ്കിലേക്ക് പോകാനായിട്ട് താഴേക്ക് പോകുമ്പോൾ ചെറിയൊരു ആരോ മാർക്ക് കാണാം അതിലൊന്ന് തൊട്ട് കൊടുക്കുക തൊട്ടടിയിൽ നമ്മൾ പുതിയ ചാനലിൻ്റെ ഉണ്ട് ഇല്ലെങ്കിൽ വൈൽഡ് ലൈഫ് കുക്കിങ്ന്ന് സെർച്ച് ചെയ്തിട്ട് കാണാൻ മറന്നു പോകുന്നതേ വളരെ ഓരോ സെക്കൻഡും നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കും പല സ്ഥലങ്ങളിലേക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ഒരു കൂട്ടുകാരനായെന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത നമ്മുടെ പ്രോ ടോപ്പിക്കിലേക്ക് പോവുകയാണ് അപ്പോൾ മുന്നേ ചെയ്ത വീഡിയോയിൽ ഒരുപാട് നമ്മളെ പ്രിയ കൂട്ടുകാർ ചോദിച്ചിരുന്നു അതിൻ്റെ എല്ലാം മഞ്ഞ കളറായിട്ട് പൂവാണ് കായുണ്ടായാൽ മൂക്കാൻ നിൽക്കുന്നില്ല അത് വീണ് പോവുകയാണ് പൂക്കൾ വരുന്നത് കൊഴിഞ്ഞു പോവാന്ന് അപ്പോൾ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ഏകദേശം നല്ല കട്ടു ഇത്ത വേനുള്ള സമയത്താണ് ഇതിൽ എന്ത് വരിക തളിർപ്പുകൾ വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആ സമയത്ത് വെള്ളമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നമാണ് ഇത് മഞ്ഞക്കളറായിപ്പോവും ചെടിയിൽ കൂടുതൽ കായ്കള് വരില്ല അപ്പോൾ മഴയൊക്കെ ഒന്നും കിട്ടാത്ത ഈ ഒരു പുതുമഴ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ പൂക്കളും കായ്കളൊക്കെ വരിക അപ്പോൾ പുതുമഴ ഇപ്പോഴൊക്കെ കാലാവസ്ഥ മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു വെള്ളം കൃത്യമായിട്ട് നനയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ചുവട്ടിൽ നന്നായിട്ട് കൊത്തി ഇളക്കി വേനൽക്കാലത്ത് നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞ് വേനൽ തുടങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് കൊത്തിയിളക്കി ഇതിൻ്റെ അടിഭാവമൊക്കെ ഒടിച്ച് ഇടുക എന്തെങ്കിലും കരിയില കമ്പോസ്റ്റ് അതേപോലെ തന്നെ ചാണകപ്പൊടി ഓലയുടെ ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് ഇതിൻ്റെ ചുവട് ഭാഗം ഒന്ന് മറച്ചു കൊടുക്കുക വെള്ളം ദിവസം ഒരു പത്ത് ലിറ്ററൊക്കെ വലിയൊരു ചെടിയാണെങ്കിൽ ഒഴിച്ചു കൂടിയും കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഈ എല്ലാ പറഞ്ഞ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ഈ ഗ്രോ ബാഗിൽ നട്ടിട്ട് മൾട്ടി ലെയറാണ് ചെയ്തു കൊടുത്തത് അതിൻ്റെ തുമ്പുഭാഗത്തൊരു കോൽനാട്ടുകയും അതിലൂടെ ഒക്കെ ചുറ്റി 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 നമ്മളെടുക്കുകയാണ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ മൾട്ടി ലെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ വളവ് നോഡൽ വരുന്ന സ്ഥലത്തു നിന്നും നമുക്ക് പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഇങ്ങനെ പുറത്തേക്ക് തിങ്ങി തിങ്ങി നിറഞ്ഞിങ്ങനെ പുതിയതായിട്ട് ഉണ്ടായി വരും അപ്പോൾ ആ ഒരു ബ്രാഞ്ചൊക്കെ നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് എന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ഇത് പറിക്കാനെത്താത്ത പ്രശ്നമോ അല്ലെങ്കിൽ ഒരുപാട് മരത്തിൻ്റെ മുകളിൽ പന്തൽ പോയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയൊരു സ്ഥലത്ത് ഒതുക്കി വളർത്താനുള്ള പ്രോ ടിപ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ചെറിയൊരു കിളിക്കൂട് പോലെ ഞാൻ ചെയ്ത് വെച്ചു കൊടുത്തതാണ് അപ്പം നല്ല വൃത്തിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് നമ്മൾ ഇതിൻ്റെ മുമ്പൊക്കെ പറക്കുകയും ചെയ്തു പിന്നെ പെറുക്കുകയും ചെയ്തു പിള്ളേരൊക്കെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് ഒരുമിച്ച് കൊഴിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാതും ഒരുമിച്ച് ഉണ്ടായതൊക്കെ ഒരുമിച്ച് പഴുത്തു അപ്പോൾ കുറച്ചധികം ഇതിൻ്റെ അടിയിൽ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് വർഷക്കാലത്ത് ഈ ഒരു ചെടി അഴുകിപ്പോവാനുള്ള സാധ്യത കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്ലേസ് ചെയ്താൽ നട്ടാൽ ഈ ഒരു പ്രശ്നം വരും ഒരുപാട് വെള്ളമൊക്കെ ഇതിൻ്റെ അടിയിൽ കെട്ടി നിന്നാൽ ഇതിൻ്റെ വേരൊക്കെ കൂടുതൽ വെള്ളം വലിച്ചെടുക്കുകയും ഇതിൻ്റെ ഒരു എന്താ പറയുക തണ്ടിനൊക്കെ നടുഭാഗത്തൊരു വലിയൊരു എയറോളാണ് ഉണ്ടാവുക ആ ഒരു ഭാഗത്തൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഈ ഒരു ചെടിയുടെ വള്ളി അഴുകി പോകാറുണ്ട് ഇലയൊക്കെ മഞ്ഞ കളർ കയറുകയും പിന്നീട് അതൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട് അപ്പം ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തടം ിലേക്ക് കൊടുക്കുകയും അതിൻ്റെ അടിഭാഗത്ത് കൂടുതലായിട്ട് വെള്ളമൊക്കെ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഈ ഒരു പ്ലാന്റിന് ഈ ഒരു വർഷക്കാലത്ത് ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല രീതിയിലുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഫാഷൻ ഫ്രൂട്ട് ഒരു സാധാരണ രീതിയിൽ നല്ല രീതിയിൽ കായ്ക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നല്ല വളങ്ങൾ കൂടി കൊടുത്താൽ നന്നായിട്ട് വളർന്നു വരും പിന്നെ നമ്മളിതൊരു പ്രൂൺ ചെയ്ത് ഈ ഒരു പ്ലാന്റിനെ അടിപൊളിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കായൊക്കെ പറിച്ചു എല്ലാം കഴിഞ്ഞാൽ ചെറുതായിട്ട് തിൻ്റെ തനിയേ ഈ ഒരു ചെടി ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ച് കുഴിക്കാറുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഒട്ടനവധി നന്നായിട്ട് പന്തലിലൊക്കെ പടർന്ന് അങ്ങ് വരെ പോയതൊക്കെ ആണെങ്കിൽ അതിൻ്റെ തുമ്പാകൊന്ന് പ്രൂൺ ചെയ്ത് ഇല്ലെങ്കിൽ ആ ഒരു ഇത് അടർത്തി മാറ്റിയെടുത്ത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ മൾട്ടി ലെയറാക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഇനി വളം ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പത് ഗ്രാം കടുക് എടുക്കാവുന്നതാണ് ആ ഒരു കടുകിൻ്റെ പകുതി വെള്ളക്കൂടിയും ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഗ്രോ ബേഗിൽ നട്ടവരുണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കാം നമുക്കൊരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഈ ഒരു വളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തടത്തിലോ നിലത്തൊക്കെ നട്ടവർക്കും ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് വിത്തെടുത്ത് ഫാഷൻ ഫ്രൂട്ടിൽ നിന്ന് എങ്ങനെയാണ് നടുന്നതെന്ന് വിചാരിച്ചാൽ ഇതേപോലെ നമുക്ക് കുറച്ച് വിത്ത് ഒരു എത്ര ഒരുന്നിൽ തന്നെ ഒരുപാട് വിത്ത് ഉണ്ടാവും അത്രയൊന്നും ആവശ്യമില്ല അഞ്ചോ പത്തോ ഇരുപതോ വിത്ത് എടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു ജ്യൂസ് ജെല്ലുണ്ടല്ലോ അത് നമ്മൾ നിന്ന് മാറ്റിയിട്ട് നടുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് അത് അതിൽ എടുത്ത് മാറ്റാനായിട്ട് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ആകുമ്പോൾ തെന്നിപ്പോവാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾക്ക് നല്ല ഉണങ്ങിയ പേപ്പറോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണിയിലോ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ തിരുമ്മി കൊടുക്കുക അതിന് നല്ല ഉറപ്പുള്ള സീഡാണ് അതുകൊണ്ട് തന്നെ സീഡിനൊന്നും കംപ്ലയിൻറ്റ് വരില്ല ഉണ്ടാവും അതേപോലെ ഒരു ഉണങ്ങിയ തുണിയിലിട്ടിട്ട് നമുക്കൊന്ന് കയ്യിലിട്ടിട്ടൊന്ന് തിരുമെങ്കിൽ അതെല്ലാം നല്ല വൃത്തി വൃത്തിയായിട്ടുള്ള സീഡ് കിട്ടും കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു തുണിന്ന് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വെച്ച് ഉണക്കാം പക്ഷേ അതിൻ്റെ ആ ഒരു ജെല്ലൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ചത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ ഈ ഒരു മഴക്കാലമായത് കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളതെന്ന് പെറുക്കിയെടുത്തിട്ട് ഒരു ഉണങ്ങിയ തുണിയിലോ ഒരു പേപ്പറിലോ വെച്ചതിന് ശേഷം വീടിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കുക ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അതിന് ശേഷം നമുക്ക് നല്ലൊരു പോട്ട മിക്സ് കിട്ടും അഞ്ച് മിനിറ്റും കൊണ്ട് എങ്ങനെയാണ് കരയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നല്ലോ അതൊക്കെ ഒന്ന് പോയി കണ്ടതിന് ശേഷം കരയിലെ കമ്പോസ്റ്റും അതേപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും പകുതി ഭാഗത്തേക്ക് നമുക്ക് എടുക്കേണ്ടത് ടോപ്പ് സോയിൽ ഗാർഡനിങ് എടുക്കുക എന്നിട്ട് നമുക്ക് നല്ല ഉണങ്ങിയ മണ്ണിൽ വേണം കേട്ടോ ഒരിക്കലും നമ്മൾ അഴുകിയപ്പോഴത്തേ ഒരു വെള്ളമുള്ള അല്ലെങ്കിൽ എന്താ പറയുക കിണിവുള്ളതിലൊന്നും നടരുത് നല്ല ഉണങ്ങിയ പൊടിഞ്ഞ മണ്ണിൽ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതേപോലെ നന്നായിട്ട് ഇളക്കുള്ള മണ്ണിൽ നമ്മൾ ആ ഒരു സൈഡ് ഭാഗത്തേക്ക് ആ ഒരു മുകളത്തെ ടോപ്പ് സോയിൽ തട്ടി മാറ്റിയതിന് ശേഷം അതിൽ എന്തെങ്കിലും കരിയിലയോ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് നടുഭാഗത്തായിട്ട് ഈ ഒരു വിത്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ സൈഡ് ഭാഗത്തേക്ക് തട്ടിക്കൂട്ടി വെച്ചിട്ടുള്ള ആ മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഓക്കെ ഇതേപോലെ കുറച്ചധികം ദിവസം വെക്കുമ്പോൾ തന്നെ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നന്നായിട്ട് തൈ ആയിട്ട് വരുന്നതാണ് ഈ തൈ നമുക്ക് ഗ്രോവേകളിൽ നട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പം അതേ ഇതേപോലെ തന്നെ നമ്മൾ പകുതി ഭാഗത്തേക്ക് ഗാർഡനിങ് സോയിൽ കാൽ ഭാഗത്തേക്ക് ചാണകപ്പൊടി കാൽ ഭാഗത്തേക്ക് നമ്മുടെ കരിയിലെ കമ്പോസ്റ്റ് ഇങ്ങനെ വേണം നമ്മൾ ഇതിനൊരു പോട്ട് മിക്സ് തയ്യാറാക്കാനായിട്ട് വേറെ വളങ്ങളൊന്നും ആദ്യം ഇട്ട് കൊടുക്കേണ്ട കാര്യമല്ല അത് നന്നായിട്ട് വളർന്ന് പൂക്കളൊക്കെ വരാൻ തുടങ്ങുമെന്ന് കാണുമ്പോൾ വേണം നമ്മൾ മുമ്പ് പറഞ്ഞ കടുകിൻ്റെ ആ ഒരു നല്ല ലിക്വിഡ് മാജിക് ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നേക്കുക അവസാനത്തേക്ക് വെക്കുന്ന സമയത്ത് മറന്നു പോകാറുണ്ട് അപ്പം ഇതിന് കണ്ടോ നമ്മൾ നട്ടിട്ടുള്ളത് കണ്ടോ നല്ല വണ്ണം കൂടിയ മൂത്ത അതിൻ്റെ തണ്ടുകൾ രണ്ട് ഭാഗവും മെഴുകുതിരി വെച്ചൊന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എയർ ഹോളുകളുണ്ട് ആ ഒരു എയർ ഹോളുകൾ കംപ്ലീറ്റ് നമ്മൾ അടച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് നടാനായിട്ട് കിട്ടും അപ്പോൾ എന്തെങ്കിലും ഈർക്കൾ അതിൻ്റെ നടുഭാഗത്ത് കുത്തി ആ ഒരു ഓട്ടയിൽ കുത്തി വെച്ചിട്ട് ഈ ഒരു മെഴുകുതിരി ഉറ്റിച്ച് രണ്ട് ഭാഗവും എത്ര ഓട്ടകളുണ്ടോ അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു മീറ്റർ നീട്ടുള്ള ഒരു പീസ് നമുക്ക് നട്ട് മുളപ്പിക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ ടിപ്സുകളും കിട്ടിയെന്ന് തോന്നുന്നു ഇതേപോലെ മുകളിലേക്ക് പടർന്ന് കയറിയതാണ് ഞാൻ പറയുന്നത് മെല്ലെ നമുക്ക് ഒരു പടർന്ന് കയറിയത് അടർത്തി മാറ്റി നമുക്ക് അടിയിൽ സ്പ്രിങ് ടൈപ്പിൽ നമുക്കൊന്ന് ചുറ്റി വെച്ച് കൊടുക്കാമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും നമ്മളെ വീട്ടിലൊക്കെ ടെറസിലോ മുറ്റത്തൊക്കെ നമുക്കിതൊരു കുറ്റിച്ചെടിയായിട്ട് കൂടിയും വളർത്താം ഇതിൽ കണ്ടോ അത്രയധികം മനോഹരമായ പഴങ്ങൾ നമുക്ക് കിട്ടിയിട്ട്

നമുക്ക് ഏറ്റവും വിഷമം വരുന്നൊരു കാര്യം ഈ ഒരു പ്ലാന്റിൽ വളർത്തുന്ന സമയത്ത് ചാഴയില്ലേ ഒരു കറുപ്പ് കളറിലുള്ള ഒരു ചാഴി വന്നിട്ട് ഇതിൻ്റെ പുതിയ തളിരിലകളിലും പുതിയ തളിർപ്പിലും പറ്റി പിടിച്ചിരുന്ന് ഈയൊരു ചെടിയുടെ നീര് മൊത്തം വലിച്ചു കുടിച്ച് ഇതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പൂണ് വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലയിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് കുലിക്കൊണ്ട് ഓരോ അഞ്ച് സെക്കൻഡിലും വിട്ട് ഇടവിട്ട് കുലുക്കി കുലുക്കി സ്പ്രേ ചെയ്യുക കാരണം ഈ ഒരു നിമോയിൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് പോകുന്നു ന്തി വരാനും അതിൻ്റെ ഡോസേജ് കുറയാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളത് കുലുക്കി കുലുക്കി അടിക്കണം എന്ന് പറയുന്നത് കേട്ടോ നന്നായിട്ട് കുലുക്കി കുലുക്കി അടിക്കുക അതെങ്കിലാണിതിൻ്റെ ഇലയിലൊക്കെ വരുവുള്ളൂ പിന്നെ നമുക്ക് എന്നിട്ടൊന്നും നിങ്ങൾക്ക് പോകുന്നില്ലേൽ നമുക്കൊരു അഞ്ച് സ്പൂണ് ചാഴിപ്പൊടി ഒരു നല്ല കട്ടിയുള്ള തുണിയിൽ കെട്ടിയിട്ട് മൂക്കൊക്കെ ഒന്ന് പൊത്തിപ്പിടിച്ചതിന് ശേഷം ലേശം ഒന്ന് കുടഞ്ഞ് കൊടുക്കുക അതിൻ്റെ തൂമ്പ് ഭാഗത്ത് ഈ ജീവി വന്നിരിക്കുന്നവടത്ത് മാത്രം കേട്ടോ അതിൻ്റെ പൂക്കളിലും കായലും കുടഞ്ഞു ഊന്നി അരിച്ചു കുഴപ്പമില്ല കാരണം ഇത് ഫാഷൻ ഫ്രൂട്ടാണോ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഒരു വഴിയില്ല അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം മാക്സിമം നമ്മൾ ജൈവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമി ശ്രദ്ധിക്കുക നിങ്ങൾ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ